कि मैं भी आप हूं. रेडी. जब मैं विलन बनता हूं ना तो मेरे सामने कोई भी हीरो टिक नहीं सकता. സ്വാഗതം. അപ്പൊ നമ്മള് ജവാൻ മൂവിയുടെ പ്രിവ്യൂ കണ്ട ആ ഒരു ഹാങ് ഓവർ ഇതുവരെയായിട്ടും വിട്ടു മാറിയിട്ടില്ല. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു മൊമെന്റിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് SRK ആണ് വില്ലൻ, കട്ട വില്ലൻ. അത് ആ ഒരു വില്ലൻ ഷെയ്ഡ് ഭയങ്കരമായിട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രിവ്യൂവിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംഭവം അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവാം, നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആവശ്യം. ജവാൻ ഈസ് എ ഹൈ ഒക്ടെയ്ൻ ആക്ഷൻ ത്രില്ലർ വിച്ച് ഔട്ട്ലൈൻസ് ദ ഇമോഷണൽ ജേർണി ഓഫ് എ മാൻ who is set to rectify the wrong in society. നമ്മളെ ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംഭവമുണ്ട്, ഒരു സിനിമ, അല്ലെങ്കിൽ നമ്മളെ ഹിന്ദിയിൽ പറയുമ്പോൾ അപരിചിത്, അല്ലേ? അതായത് നമ്മൾ ആ ഒരു മാസ്ക്, ഹാഫ് മാസ്ക്, കണ്ണും കണ്ണും കള്ളി കള്ളി മാഫിയ, ആ പാട്ടില് ആ പാട്ടിലൊരു രൂപം ഇങ്ങനെ വരുന്നില്ലേ, അപ്പൊ അതുപോലെ പെട്ടെന്ന് കണ്ട സമയത്ത് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത് അന്യല്ല ആ പാട്ടിലുള്ള ലുക്കല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഈ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അതായത് പുള്ളിക്കാരൻ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എടുക്കാനും മടിയില്ലാത്തൊരു ക്യാരക്ടറാണ് ഈ ജവാൻ എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷേ ചെയ്യുന്നത് നല്ലതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ വില്ലൻ ആയിരിക്കാം, പക്ഷെ ആ വില്ലൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നായകനെതിരെ മാത്രമായിരിക്കാം വില്ലൻ. പക്ഷെ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ആ വില്ലൻ ഒരു സൂപ്പർ ഹീറോ ആവാം, അല്ലെങ്കിൽ അവരുടെ ഒരു സൂപ്പർ ഗോഡ് ആവാം, എന്തോ ആവാം, കാരണം അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാവാം. ഈ ഒരു പ്രിവ്യൂ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് അതായത് നമ്മൾ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഏകദേശം കഥ ഇങ്ങനെയൊക്കെ എടുക്കുക. അതായത് രണ്ട് SRK ഉണ്ട്, ഒന്ന് പ്രായമുള്ള SRK ഒന്ന് യങ് ആയിട്ടുള്ള SRK. പ്രായമായിട്ടുള്ള SRK ഇനിയിപ്പോ രണ്ടുപേരും ഒന്നാണോ, അല്ലെങ്കിൽ അച്ഛനും മകനും ആണോ, അല്ലെങ്കിൽ ഒരേ ആള് തന്നെ പ്രായമായതും യങ്ങും ആണോ എന്ന് അറിയില്ല. കാരണം അറ്റ്ലി മാജിക് ആണ്, അറ്റ്ലിയുടെ പടത്തിലെ രണ്ടും മൂന്നും നാലും ആൾക്കാരൊക്കെ ഉണ്ടാവും. അതെ, ചിലപ്പോ രണ്ടുപേരും എന്താ പറയാ വേറെ ഷെയ്ഡിലൊക്കെ വരാറുണ്ട്. നമുക്കറിയാം പല മൂവികളും അതിനൊക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അറ്റ്ലിയുടെ പടമായത് കൊണ്ട് തന്നെ നമുക്കൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല ഇത് ഡബിൾ റോളാണ്. പക്ഷെ കാണുമ്പോൾ ഏകദേശം ഒരു ഡബിൾ റോള് പോലെയാണ് ഉള്ളത്. നായകനും വില്ലനും ഏകദേശം SRK ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ പ്രായമായിട്ടുള്ള ലുക്ക്, പ്രായമായിട്ടുള്ള ലുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ആ ബാൾഡ് ലുക്കിൽ വരുന്നുണ്ട് പ്രായമായിട്ടുള്ള SRK. പിന്നെ ആ മൂൺ നൈറ്റിൽ വരുന്ന ലുക്ക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹാഫ് ആയിട്ട് നമ്മളെ മെട്രോ സ്റ്റേഷനിലെ ആ ഒരു ലുക്കിലും പ്രായമായിട്ടുള്ള ലുക്ക് തന്നെയാണ്. അതിന്റെ കണ്ടിനേഷൻ തന്നെയാണ് ബാൾഡ് ലുക്ക് ഉള്ളത്. മൂൺ നൈറ്റ് ലുക്ക് നമ്മുടെ പ്രിവ്യൂവിന്റെ സ്റ്റാർട്ടിംഗിൽ കാണിക്കുന്ന ഒരു ഗ്രാമ പശ്ചാത്തലം കാണിക്കുന്നുണ്ട് അല്ലേ. ആ ഗ്രാമ പശ്ചാത്തലം എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, കുറെ ആൾക്കാർ വന്ന് വെടിവെക്കുന്നതും, അപ്പൊ അവിടെ ഒരു രക്ഷകനെ പോലെ അവതരിക്കുന്ന ഒരു സംഭവം അവിടെ കാണിക്കുന്നുണ്ട്. ഒരു കുന്തിങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു മലേന്റെ മുകളിൽ നിന്ന് ചാടി വീഴുന്നതും, അത് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഈ പുലിമുരുകൻ സ്റ്റൈലിൽ ഇങ്ങനെ നിൽക്കുന്നില്ലേ, അതിന്റെ ഒരു കൈ ഷോട്ട് മാത്രം അവിടെ കാണിച്ചിട്ടുണ്ട്, ആ വെള്ളത്തിലെ കൈ ഷോട്ട് കാണിച്ചിട്ടുണ്ട്. ഫൈറ്റ് എല്ലാം കാണിക്കുന്ന ഏകദേശം ആ ഒരു സ്ഥലത്താണ്, ആ ഒരു സ്ഥലത്തെ തീയും പുകയൊക്കെയാണ് കൂടുതൽ കാണിച്ചത്. ഏകദേശം ഒരു രക്ഷകനെ പോലെ അവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ഒരു കോസ്റ്റ്യൂം രീതിയിലുള്ള ഒരു ഫീമെയിൽ ഹാൻഡ് ആണോ കുട്ടി ഹാൻഡ് ആണോ എന്നറിയില്ല, ഒരു ഹാൻഡ് അവിടെ ഉണ്ട്. അത് SRK കൈയായിട്ട് പ്രോമിസ്, നമ്മളെ ഡയലോഗ്, ഒരു പ്രോമിസ് ഡയലോഗ് ഇല്ലേ, ആ സമയത്ത് ആ പ്രോമിസ് കൊടുക്കുന്ന കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഫേസ് റിവീൽ ചെയ്യാനായിട്ട് താല്പര്യമില്ല ആളുകളിലേക്ക്. ചിലപ്പോ ആ ഒരു ക്യാരക്ടർ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരായിരിക്കാം ചിലപ്പോ അവിടെ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ നെഗറ്റീവ് ഷെയ്ഡ് കൂടുതൽ കണ്ട ആൾക്കാരായിരിക്കാം. അപ്പോ ഈ ക്യാരക്ടറിനെ ഇവരൊക്കെ രക്ഷിക്കണം, പക്ഷെ സ്വന്തം ഫേസ് റിവീൽ ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതിനുശേഷം വരുന്നൊരു ഷോട്ടിന്റെ അകത്ത് ഈ പ്രോമിസ് കാണിക്കുന്നില്ലേ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോമിസ് കാണിക്കുന്നത് ഒരു അമ്മേന്റെ അടുത്തൊരു കുട്ടി പ്രോമിസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. KGF. അത് മാത്രമല്ല, അതിനുശേഷമുള്ള ഒരു ഷോട്ടിന്റെ അകത്ത് ഒരു ജയില് പോലത്തെ ഒരു സംഭവം, നമ്മളെ ഇവിടുത്തെ ടൈപ്പ് ജയിലല്ല, കുറച്ച് നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ജയിലില്ലേ, നമ്മളെ ഈ മാർബിൾ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ അതുപോലത്തെ ഒരു ജയില് കാണിക്കുന്നുണ്ട്. അവിടെ കുറെ ലേഡീസ് ആണ് കൂടുതലുള്ളത്, അതുപോലെ തന്നെ ഒരു ലേഡി വാർഡൻ വന്നിട്ട് ഒരു കുട്ടീനെ പൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ എല്ലാവരും കൈ അടിക്കുന്നുണ്ട്, ഏകദേശം നമ്മൾ മെർസലിന്റെ ഷോട്ട് പോലത്തെ സാധനം. അത് കണ്ട സമയത്തും
എവിടെയോ നമ്മൾ ഈ നമ്മൾ പറഞ്ഞ ഒരു ട്വിൻ സാധ്യത അല്ലെങ്കിൽ ഒരു കുട്ടി സാധ്യത അങ്ങനെയുള്ള സംഭവം എന്താ പറയാ കുട്ടി കുട്ടിയെന്ന് ഓക്കെ അച്ഛൻ എസ്ആർകെ മകൻ എസ്ആർകെ അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവ് അവിടെ വരുന്നുണ്ട്. കാരണം ഇങ്ങനെ കുട്ടീനെ ഉയർത്തി പൊക്കുന്നുണ്ട്. ഇവിടുത്തെ ജയിലിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ താമസിക്കുന്ന സ്ത്രീകൾ അവർക്ക് ഭയങ്കര ഫ്രീഡാണ്. അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ഒരു സോങ് പോലത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ എസ്ആർകെ അവിടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഭയങ്കര കളറാണ്. അവിടെ നിന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സംഭവം കാണിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഐ പി എസ് റാങ്കിലുള്ള എസ്ആർകെനെ കാണുന്നുണ്ട്. അതൊരു ബ്ലർ ഇമേജ് ആയിട്ട് ദൂരത്ത് മെറസൽ പോലത്തെ ഒരു ഷോട്ട് ഉണ്ട്. ആളെ പോലെ സോങ് ഇല്ല, ആ സോങ്ങിന്റെ മുന്നിലുള്ള ഒരു ഷോട്ട് പോലത്തെ ഒരു സംഭവം ഏകദേശം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ജയിലിലുള്ള ആൾക്കാരാണ്. എനിക്ക് ഇവിടെ ഒരു കാര്യം കൂടി കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ജയിലില് ഉള്ള കുറേ അധികം ലേഡീസിനെ കാണിക്കുന്നുണ്ട്. എല്ലായിടത്തും പോകാനുള്ള ഫ്രീഡം ഉണ്ട്, പക്ഷെ അവരെ ഏകദേശം ഒരു ജയിൽ കോസ്റ്റ്യൂമിലാണ് നിൽക്കുന്നതും അതുപോലെ അവരുടെ കയ്യില് പ്ലേറ്റും ഗ്ലാസും സ്പൂണും എല്ലാ സംഭവം ഉണ്ട്. സാർക്കെ അരിച്ചതായിട്ടായിരിക്കാം കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ചിലപ്പോ ആരെങ്കിലും ഒക്കെ ചതിച്ചിട്ടായിരിക്കാം കൊന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തിട്ടായിരിക്കാം എന്തൊക്കെയോ സംഭവിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എസ്ആർകെ മരിച്ചെന്നാണ് എല്ലാരും വിശ്വസിക്കുന്നത്. പക്ഷെ എസ്ആർകെ മരിച്ചിട്ടില്ല. എന്നിട്ട് എസ്ആർകെ വന്നിട്ട് ഈ ജയിലുള്ള ലേഡീസിനെയൊക്കെ റിലീസ് ചെയ്ത് തന്റെ കൂടെ നിർത്തിക്കൊണ്ട് തന്റെ എന്താ പറയാ സംഭവങ്ങൾക്കൊക്കെ കൂട്ടു നിർത്തുന്ന പോലെ ഇല്ലേ ലക്ഷ്യം ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി. പിന്നെ വേറൊരു സ്ഥലത്ത് ഡൗട്ട് ഉള്ളത് ഈ ആർമി കോസ്റ്റ്യൂമിലും നമുക്ക് എസ്ആർകെ കാണാൻ പറ്റുന്നുണ്ട് വേറൊരു സ്ഥലത്ത്. ആൻഡ് ആർമി കോസ്റ്റ്യൂമിന്റെ സമയത്ത് ഇവിടെ നമ്മുടെ പ്രിയാമണി അതുപോലെ ബാക്കിയുള്ള കുറച്ച് ലേഡീസ് അവരൊക്കെ ആ ഒരു ആർമി കോസ്റ്റ്യൂമിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇവരൊന്നിച്ച് ഇവിടെ നിന്നുള്ള പരിചയമാണോ? കാരണം അതിനുശേഷം നമ്മള് റെഡി ടു ഗേൾസ് അല്ലെ എന്തായിരുന്നു ഗെറ്റ് റെഡി ഗേൾസ് അങ്ങനെ എന്തൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗിന്റെ സമയത്ത് നമ്മൾ കാണുന്ന പ്രിയാമണിയും കുറച്ച് പേരെയാണ് മെട്രോന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവരിങ്ങനെ റെഡി എന്ന് പറയുന്നത്. കൂടുതൽ ഫൈറ്റിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ആ ഒരു ഗ്രാമം, പിന്നെ അത് കഴിഞ്ഞൊരു റോഡ്, ഒരു ഹൈവേ, പിന്നെ അത് കഴിഞ്ഞ് മെട്രോ. മെട്രോ ഉള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട്, സ്റ്റേഷനിലും ഉണ്ട്. അവിടെ NSG കമാൻഡോസ് ഒക്കെ വരുന്നുണ്ട്. ഈ NSG കമാൻഡോയിലുള്ള ഒരാളാണോ നമ്മുടെ നയൻതാര എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം നയൻതാര കുറച്ച് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് വരുന്നത്. അത് മാത്രമല്ല ഏകദേശം ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലാണ്. അല്ല അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടൊരു ഷൂട്ട് ഔട്ട് സീനിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഷൂട്ടിന്റെ സീൻ കാണിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. SRK ഒരു മെട്രോയിന്റെ ഉള്ളിലോട്ട് കയറി പോകുന്നില്ലേ, ഈ ലുക്കിലാണ് കയറി പോകുന്നത്. അവിടെ എത്തിയിട്ട് ഈ സംഭവം അഴിക്കും. പക്ഷെ ആ മെട്രോ ഇരിക്കുന്ന ആളുകളൊക്കെ പേടിച്ചാണ് ഇരിക്കുന്നത് ആ പാട്ടൊക്കെ പാടുന്ന സമയത്ത്. അതായത് ട്രെയിലറിന്റെ അവസാനത്തോട് വരുന്ന സമയത്ത് ആ പാട്ടിന്റെ സമയത്ത് എല്ലാരും നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഏകദേശം അതൊരു ഹൈജാക്ക് പോലെ തോന്നി. അതായത് മെട്രോ ഹൈജാക്ക് ചെയ്യാണ്. അവിടെയുള്ള ആൾക്കാരെയൊക്കെ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. കാരണം ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും സർക്കാരുടെ കൂടെയുള്ള ഒരു ലേഡിന്റെ അടുത്ത് തോക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും നല്ല ഫേസ്, നല്ല ഇതിലാണ്. പക്ഷേ എസ്ആർകെ ഭയങ്കര കൂളായിട്ടാണ്, അത് ചില്ലടിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു അത്രയും ആറ്റിറ്റ്യൂഡും സ്വാഗും ഉള്ള ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടർ. പിന്നെ എസ്ആർകെയുടെ ക്യാരക്ടറിനെ റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, കാരണം മെട്രോന്ന് എല്ലാ ആളുകളും നയൻതാര വരുന്ന സമയത്ത് എല്ലാവരും ഇറങ്ങി ഓടുന്ന ഒരു സീനുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരന്റെ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എല്ലാവരെയും ആ കെട്ട് കെട്ടിപ്പിച്ചിട്ട് പുറത്തിറക്കി വിടുകയാണോ എന്നോ അറിയില്ല. പക്ഷെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഈ എസ്ആർകെയുടെ കൂടെ നിൽക്കുന്ന ആ ഗേൾസ് ഉണ്ടല്ലോ, അവരുടെ കയ്യില് സിറിഞ്ചും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു സ്ഥലത്ത് ഒരു ഷോട്ടിൽ ഉണ്ടായിരുന്നു. അതായത് സിറിഞ്ച് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ബാക്കിൽ ഒരാൾ ഇങ്ങനെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അത് ബ്ലറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷെ അത് എന്താന്നുള്ളത് സംഭവം അറിയില്ല. മെട്രോ ഹൈജാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനം ഒരു ഷോട്ടിൽ ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്, ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ലാപ്ടോപ്പും പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതും ഈ ഹൈജാക്കിന്റെ ഭാഗമായിട്ടുള്ള സാധനം തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്, പക്ഷെ അവര് സ്വീകരിക്കുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് ഊടുവഴിയാണ്. ഒരു വില്ലൻ വില്ലൻ സംഭവം, ഒരു വില്ലന് ഷെയ്ഡിലുള്ള ഒരു വഴിയായിട്ടാണ് എസ്ആർകെ ചെയ്യുന്നത്. പക്ഷെ എന്നോട് പറയില്ലേ അന്തിമമായിട്ടുള്ള എയിം എന്ന് പറയുന്നത് ചിലപ്പോ അതുകൊണ്ടാണ് ഫസ്റ്റ് പറയുന്ന SRK ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, എന്താണെന്ന് സംഭവം അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ഗുഡ് ആണോ ബാഡ് ആണോ പാപാണോ നല്ലതാണോ ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളാണ് എന്നൊരു സംഭവം പറയുന്നുണ്ട്. അതായത് നമ്മളാണ്. അപ്പൊ അതായത് നമ്മള് അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിനും അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നമ്മൾക്ക് ചിലപ്പോ റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന സമയങ്ങളുണ്ടാവാം. അപ്പൊ ചിലപ്പോ നമ്മൾ റിയാക്ട് ചെയ്യില്ല. അപ്പൊ പക്ഷെ നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളായിട്ട് അതുക്ക് മേലെ ഒരു പ്രോ വേർഷൻ പോലെയാണ് ശരിക്കും SRK നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെയാണ് ആ അന്യൻ എഫക്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ലിയോ റെഫറൻസ് അല്ലെങ്കിൽ രണ്ട് കാര്യമുണ്ട് അവിടെ. ഒന്ന് ലിയോ റെഫറൻസ് എന്ന് പറയാം, രണ്ടാമത്തത് കിങ് ഖാൻ. കിങ് എന്ന് പറയുന്നത്
നമ്മളെ കാട്ടിൽ ആരാണ്? ലയണാണ്. അപ്പം ലയണിൻ്റെ ഒരു റെഫറൻസ് വല്ലാണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബാഗ് എടുക്കുന്ന സമയത്ത് മെട്രോയിൽ കയറുന്നതിന് മുന്നേ ലിയോന്റെ സംഭവം, യെസ്, അവിടെ ഒരു സംഭവം പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോ ചിലപ്പോ അതൊരു ഇൻഡിക്കേഷൻ നമുക്ക് തന്നത് തളപതിനകത്ത് ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ ലിയോലെ ക്യാരക്ടർ തന്നെ ഇതിനകത്തൊരു വിസിറ്റ് നടത്തുന്നുണ്ടോ എന്നും അറിയില്ല. അതൊന്നും അല്ലെങ്കിൽ നമ്മളെ കിങ് ഖാൻ എന്നുള്ളൊരു റെപ്രസെന്റേഷൻ. കാരണം പക്ഷേ അറ്റ്ലി ആയതുകൊണ്ടും എന്താ പറയാ, അറ്റ്ലി തളപതി കോംബോ ഒക്കെ നമുക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടും അത്രയും കണക്ഷൻ ഉള്ളത് കൊണ്ടൊക്കെ എനിക്ക് തോന്നുന്ന തളപതിയുടെ ഒരു വിസിറ്റ് ഉണ്ടാവും എന്നാണ് സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ പറഞ്ഞില്ലേ അറ്റ്ലിക്ക് റെപ്രസെന്റ് ചെയ്യാൻ അറിയാം നന്നായിട്ട്, അപ്പം കിങ് ഖാൻ എന്നുള്ളൊരു സംഭവം അവിടെ കാണിച്ചതും ആവാം, അതിനും സാധ്യതയുണ്ട്. ശരിക്കും ഈ ഒരു പ്രിവ്യൂ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറെ മൂവീസ് ഉണ്ട്. ഒന്ന് മൂൺ നൈറ്റ്, രണ്ട് അന്യൻ, മൂന്നാമത്തേത് മെർസൽ, ബിഗിൽ, പഠാൻ, അതായത് ഇതിന്റെയൊക്കെ റെഫറൻസ്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ സ്വന്തം എസ് ആർ കെയുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡയലോഗ് നാം തോ സുനാ ഹോഗാ, ആ ഒരു ഡയലോഗും പറയുന്നുണ്ട്. ഏകദേശം കുറെ റെഫറൻസുകളും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ നമുക്ക് വാവ് മൊമെന്റും ആ ഒരു കൈയടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വിജയ് സേതുപതിനെ കാണിച്ചിരിക്കുന്നത് ഏകദേശം കട്ട വില്ലനായിട്ട് തന്നെയാണ്. വിജയ് സേതുപതിനെ അധികം കാണിച്ചിട്ടില്ല, രണ്ട് സ്ഥലത്ത് കാണിച്ചു. ഒരു സ്ഥലത്ത് വില്ലനായിട്ട് തന്നെ ഏകദേശം കാണിച്ചിട്ടുണ്ട്, ഒരു ഏകദേശം ഒരു ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ബോക്സ് ചെയ്യുന്നത്. പിന്നൊരു സ്ഥലത്ത് കാണിച്ചിരിക്കുന്നത് ഷൂട്ട് ഔട്ട് സമയത്ത് കാണിക്കുന്നുണ്ട്, ആ സമയത്ത് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഉള്ളതാണ്. അപ്പൊ അവിടെ ഒരു പ്രൊട്ടക്ടറായിട്ടും ഉണ്ട്. അപ്പൊ അത് കാരണം അദ്ദേഹത്തിന്റെ ബാക്കിൽ ഒരാളിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ വെടിവെക്കുന്ന സമയത്ത്. അപ്പൊ അവിടെ ഒരു പ്രൊട്ടക്ടർ പോലെയും ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ സംഭവം വെച്ചാൽ, നമ്മള് ഒറ്റനോട്ടത്തിൽ കാണുന്ന സമയത്ത് വിജയ് സേതുപതിയാണ് വില്ലൻ എന്നാണ് ഒബ്വിയസ്ലി നമ്മൾ കരുതുക. കാരണം അങ്ങനത്തെ ലോണാണ് കൂടുതൽ എടുക്കാറുള്ളത്. അങ്ങനല്ല, വിജയ് സേതുപതി വില്ലനായിട്ട് വരുമ്പോഴാണ് അതിനൊരു ഒരു പ്രത്യേക ഒരു വെയിറ്റ് ഉണ്ടാവുന്നതും. അപ്പൊ ഇതാ നമ്മളത് എക്സ്പെക്ട് ചെയ്യും. ഇനിയിപ്പോ എങ്ങനെയാണ് നമ്മളെ വഴിതിരിച്ച് വിടാൻ പോകുന്നതെന്ന് അറിയില്ല. അതായത് എസ് ആർ കെ കാരണം അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ജവാൻ പറയുന്ന ഡയലോഗായിട്ടൊന്നും പറയുന്നില്ല, മനസ്സിലായോ? ഞാൻ പ്രൊട്ടക്ടറാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇനിയിപ്പോ എങ്ങനെയാ കാണിക്കാൻ പോകുന്നത് അറ്റ്ലിക്ക് മാത്രമേ അറിയുന്നുള്ളൂ. ബിജിഎമ്മിൽ തന്നൊരു നമുക്ക് ഹിന്റ് എന്ന് പറയുന്നത് ലൈക്ക് എ സോൾജർ എന്ന് പറഞ്ഞൊരു ബിജിഎം ഉണ്ട്. അപ്പൊ അവിടെ ഇതിനകത്ത് ഒരു ഷോട്ടിൽ നോക്കുമ്പോഴാണെങ്കിൽ സോൾജർ മാത്രല്ല, ഒരു പോലീസ് ഐ പി എസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കാണിക്കുമ്പോ എസ് ആർ കെയുടെ ഫുള്ള് ഫേസ് കാണിക്കുന്നില്ല, ആ ഒരു കണ്ണാടി ഇടുന്ന ആ ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഡയറക്ടറിന് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല അത് മീശയുള്ള എസ് ആർ കെ ആണോ മീശ ഇല്ലാത്ത എസ് ആർ കെ ആണോ. കാരണം ഇതിനകത്ത് കാണിക്കുന്ന രണ്ട് എസ് ആർ കെ ഉണ്ട്, രണ്ട് ഷെയ്ഡ്. ഒന്ന് മീശ വെച്ചിട്ട് ഇച്ചിരി പ്രായമായിട്ടുള്ള എസ് ആർ കെ, അതായത് നമ്മുടെ മെർസലിലെ തളപതിനെ പോലെ ഒരു പ്രായമായിട്ടുള്ള. അത് രണ്ടാമത്തെ വന്നിട്ടാണെങ്കിൽ ഫുള്ള് മറ്റേ ക്ലീൻ ഷേവ് ആയിട്ട് ആ സ്പാഗുള്ളൊരു ആ എസ് ആർ കെ, പക്ഷെ കളർഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതേ എസ് ആർ കെ ബ്ലാക്ക് കോസ്റ്റ്യൂമിൽ, അത് കൂടുതൽ ഭയങ്കര നമ്മളെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നില്ല. ബാക്ക് ഷോട്ടും പിന്നെ അതുപോലെ വീഴുന്ന പെട്ടെന്ന് ചാടി വീഴുന്നത് ഒരു ഫൈറ്റിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ആക്ഷൻ സീനിലൊക്കെ കാണിക്കുമ്പോൾ ഏകദേശം ജയിലിൽ പോയിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഉണ്ട്. അവിടെയാണ് നമ്മളെ കൺഫ്യൂഷൻ, ജയിലിലുള്ള ആൾ എന്തിന് ഐ പി എസ് റാങ്കിലുള്ള എസ് ആർ കെ അറ്റാക്ക് ചെയ്യണം, എന്തുകൊണ്ട് നയൻതാര ഈ ഒരു എസ് ആർ കെതിരെ, അല്ലെങ്കിൽ ചുറ്റിക്കെട്ടി എസ് ആർ കെതിരെ നിൽക്കുന്നു. പാട്ടിന്റെ ഒരു സീൻ ഏകദേശം കാണിച്ചിട്ടുണ്ടായിരുന്നു നയൻതാരയുടെ എൻട്രിക്ക് മുന്നേ. ആ സ്ഥലത്ത് നയൻതാരനെ നമ്മളെ നല്ലൊരു നാടൻ കോസ്റ്റ്യൂമിൽ കാണിക്കുന്നുണ്ട്, ഒരു പാട്ടിന്റെ ഒരു സംഭവമാണ്. പക്ഷെ അതിനി എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ആണോ? ദീപിക പടുക്കോൺ വന്നിരിക്കുന്നത് ഏകദേശം ഒരു ഫൈറ്റർ ആയിട്ടാണ്, ഒരു ഗുസ്തി, ഏകദേശം ഒരു ഗോദ ഫീൽ കിട്ടുന്നുണ്ട് മലയാള റെഫറൻസ്. പക്ഷേ അവിടെ ഒരു സംഭവം കണ്ടായിരുന്നു സാരിയിൽ, അതായത് ഒരു നാടൻ വേഷവിധാനമാണ്. നാടൻ വേഷവിധാനം എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ തോന്നിയെന്താണെന്നറിയോ, ട്രഡീഷണൽ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദീപിക പടുക്കോൺ. പിന്നെ ഫ്ലാഷ് ബാക്ക് ആവാം. പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം, അതൊരു കമേഴ്ഷ്യൽ എലമെന്റും കൂടി ആവാം ദീപികനെ കൊണ്ടുവന്നത്. കാരണം നമുക്കറിയാം എസ് ആർ കെ ദീപിക കോമ്പോ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പോ ആണ്. അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴും ഫ്ലാഷ് ബാക്കിൽ ഏതെങ്കിലും വരുന്നൊരു കഥയിലാവാം. പക്ഷെ അത് ഏകദേശം പഞ്ചാബിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ഒരു അഗാഡ ഗുസ്തി മത്സരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെന്ന് ഏകദേശം മനസ്സിലായി. എന്റെ ബാക്കിൽ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവിടെ മത്സരം നടക്കുന്നുണ്ട് അത് ഉറപ്പാണ്. അപ്പൊ മത്സരത്തിനിടയിൽ മത്സരത്തിൽ ഇല്ലാത്തൊരു ഫൈറ്റ് ആണോ ഡൗട്ട് ഉണ്ട് അല്ലെ? പെട്ടെന്ന് കയറിയൊരു ഫൈറ്റ് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള വുമൺ പവർ കാണിക്കുന്ന സംഭവം നമുക്കറിയാം. അറ്റ്ലിയുടെ പടങ്ങളിലുള്ള ആ ഒരു സംഭവം അറ്റ്ലി മൂവി എഴുതി കാണിക്കുന്ന അവസാനം അതിന് മുന്നേ ഗേൾസ് സംസാരിക്കുന്ന സ്ഥലത്താണ് അത് കാണിക്കുന്നത്. എല്ലാ എലമെന്റും ചേർത്തിട്ടുള്ള ഒരു സാധനം അല്ലെ? കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾക്ക് തന്നെ ചിലപ്പോ ഗസ് ചെയ്ത് നമ്മൾ റോങ് ആയി പോകും, ചിലപ്പോ ഗസ് ചെയ്ത് വരുമ്പോ അതായത് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. കാരണം
പല ഗെറ്റപ്പിലും കാണിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ഷെയ്ഡ് ഒബ്വിയസ്ലി നെഗറ്റീവ് ആയിട്ടും കാണിക്കുന്നുണ്ട്, പോസിറ്റീവായും കാണിക്കുന്നുണ്ട്. മെർസൽ മൂവിയിൽ കണ്ടിട്ടുണ്ട് തലപതിയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി വരുന്ന സമയത്ത് അത് നെഗറ്റീവ് ഷെയ്ഡ് അല്ല, പക്ഷെ കാണിക്കുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് പോലെ. ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്, ഈ എസ് ആർ കെ, നമ്മളെ ഈ പ്രായമായിട്ടുള്ള എസ് ആർ കെ ചിലപ്പം സോൾജർ ആവാം, അദ്ദേഹം മിഷന് പോകുന്ന സമയത്ത് കൂടെ ഉണ്ടായ ആർമീസ് ആവാം ഇവരൊക്കെ, ഈ ലേഡീസൊക്കെ അവരൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് അതിന് മുന്നേ ഒരു സീനിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഡെഡ് ബോഡീസ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്, ഡെഡ് ബോഡീസ് വെച്ചിട്ടില്ല, അതിൻ്റെ ബോക്സ് അവിടെ ആർമി ഓഫീസേഴ്സ് ഒക്കെ സല്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, രാജ്യദ്രോഹികളായിട്ടൊക്കെ ചിത്രീകരിച്ച്. കാരണം ഈ ലേഡീസ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെയിൻഡ് ആയിട്ടാണ്, കാരണം ആരും ജസ്റ്റ് ഒരു ട്രെയിൻ അല്ലാത്ത പോലെ ഇല്ല, അവരെ കാണുമ്പോൾ ഫുള്ളി ട്രെയിൻഡ് ആയിട്ടാണ് ഷോട്ട് ചെയ്യാനും. പക്ഷെ ജയിലിൽ ഇടുന്ന പോലെ കാണിക്കുന്നുണ്ട്, പ്രിവ്യൂയാണ് ഏകദേശം, ടീസർ പോലെയാണ്, ട്രെയിലർ അല്ല ഇത് ആക്ച്വലി. കാരണം നമുക്ക് ഇതിന്റെ അകത്ത് കുറേ ഹിന്റ് തന്നിട്ടില്ല, അതായത് ഓരോ ഷോട്ടും ഫ്രെയിമിങ്ങിനെ കട്ട് കട്ട് ചെയ്ത് നമുക്ക് നല്ല ബിജിഎമ്മും മാസ സാധനങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്, നല്ലൊരു സംഭവം തന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു കഥയുടെ സംഭവങ്ങളൊന്നും അധികം വിട്ട് തന്നിട്ടില്ല. എത്ര പേര് ഇതിനകത്ത് പ്രിയാമണിനെ കണ്ടു എന്നുള്ളതൊന്ന് പറയാനുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് കണ്ട സമയത്ത് പ്രിയാമണിനെ കണ്ടേയില്ല, അതിനുശേഷം കൊറേ സ്ഥലത്ത് ഇങ്ങനെ നോക്കി നോക്കി. സൈന മൽഹോത്ര ഉണ്ടോ അതിനകത്ത്? ഉണ്ട്. അതായത് നമ്മള് പ്രിയമണി തന്നെ രണ്ടാമത്തെ ഷോട്ടിലാണ് പിന്നെയും കാണാൻ പറ്റുന്നത്. എനിക്ക് പക്ഷേ എസ് ആർ കെയുടെ ഇത്രയും കുറെ അധികം വേഷവിധാനങ്ങൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ആ അന്യൻ എഫക്റ്റ് ഉള്ള ഒരു സംഭവമില്ലേ, ഒരു രക്ഷി അതിനകത്ത് ഭയങ്കര വില്ലൻ ഷെയ്ഡ് ഉണ്ട്, പക്ഷെ അതിനകത്ത് മീശയില്ല, അതിനകത്ത് മീശയില്ല, മീശയില്ല, അതാണ് സംഭവം. അതല്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമൽ സാറാണല്ലോ ഇങ്ങനത്തെ കുറെ അധികം ഗെറ്റപ്പ് ഡിഫറെന്റ് ഡിഫറെന്റ് സംഭവങ്ങളൊക്കെ വരുന്നത്, അപ്പൊ അവിടെയൊക്കെയാണ് കുറെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ പ്രേക്ഷകരെ. അറ്റ്ലീ പിന്നെ എടുത്തു പറയേണ്ടെങ്കിൽ ഡയലോഗ്സ് ആണ്, എല്ലാ ഡയലോഗ്സും കുറുക്കി കുറുക്കി വെച്ചിട്ടുണ്ട്. അതും എസ് ആർ കെയുടെ ട്രിബ്യൂട്ട് സാധനം പോലത്തെ ഡയലോഗ്സ് ആണ് എല്ലാം ഉള്ളത്, അതിലും റെഫറൻസ്, അതിൽ ഭയങ്കര റെഫറൻസ്. പ്രത്യേകിച്ച് ഏറ്റവും അവസാനത്തെ സാധനം, ഞാൻ വില്ലനായി നിന്ന് കഴിഞ്ഞാൽ ഒരു ഹീറോക്കും എൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, അവർക്ക് എന്താ പറയുക, ഇവിടെ നിന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം മാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ പോലെയല്ല, മാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എസ് ആർ കെ അറ്റ്ലീ കോംബോയില് വരാനിരിക്കുന്ന ഒരു വലിയ ട്രീറ്റ് തന്നെയാണ്. ഈ ഒരു ഡയലോഗ് സലാറിനിട്ട് കൊടുത്തതാണോന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം സലാറല്ലേ പറഞ്ഞ മറ്റെന്താ കാട്ടിലെ ഡയലോഗ് സംഭവങ്ങളൊക്കെ, അതായത് ഞാനാണ് വലുതെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഏത് നായകനും അതിനെ അവസാനത്തേക്ക് അത് പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് സലറ് കണ്ടിട്ട് ഇനി അടയതാണോന്നൊന്നും അറിയില്ല ആ ഡയലോഗ്. കാരണം എസ് ആർ കെ ഡയലോഗ് പറയാറുണ്ടോ? ഇല്ല, ഒരു തമിഴ് ടച്ച് ഇല്ല ഡയലോഗിന്റെ ഒരു സ്റ്റൈലാണ് നമുക്ക് പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് ഡയലോഗ് എഴുതുന്ന അറിയില്ല ആ സംഭവം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്രെയിലർ ഇറക്കാൻ സാധ്യതയുണ്ട് അടുത്ത മാസം, കാരണം സെപ്റ്റംബറിലാണ് പടം ഇറങ്ങുന്നത്. അപ്പൊ അതിന് മുന്നേ പാട്ടുകൾ ഇറങ്ങുമായിരിക്കും. പാട്ടുകൾ ഇറങ്ങിയതിന് ശേഷം, കാരണം പാട്ടുണ്ടെന്ന് കൺഫേം ആണ്, ഒന്ന് രണ്ട് സ്ഥലം കാണിച്ചു. ദീപിക പടുക്കോണ്ട ഒരു പാട്ടുണ്ട്, നയൻതാരയുടെ പാട്ടുണ്ട്, അവരുടെ ഒക്കെ ഒരു പാട്ടുണ്ട്, പിന്നെ ജയിലിൽ ഒരു സോങ് ഉണ്ട്, ഒക്കെ ഉണ്ട്. എനിക്ക് മൂന്ന് സോങ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തീം സോങ് ഉണ്ടാവാൻ സാധിക്കും. തീം സോങ് ഓൾറെഡി നമ്മൾ ഏകദേശം കേട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഏകദേശം നാല് പാട്ട്. അതുകൂടാണ്ട് ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത മാസം പടം ഇറങ്ങുന്നതിന് മുന്നേ ഒരു ട്രെയിലർ, ഒരു കിടിലൻ ട്രെയിലർ. അത് മാത്രമല്ല, അനിരുദ്ധിന്റെ വേറെ ലെവൽ മ്യൂസിക്. നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂ കണ്ടപ്പോ എന്താണ് തോന്നിയത്? അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത് കൂടാണ്ട് എന്തെങ്കിലും പുതിയതുണ്ടെങ്കിലും നിങ്ങൾ അതും മെൻഷൻ ചെയ്യുക അല്ലേ, പുതിയ കഥാഗതികൾ. അതെ, നിങ്ങളുടെ ഏതെങ്കിലും പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.